ഫ്രണ്ട്സ് വണ്ടി ക്രൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ വന്നു വന്നിരിക്കുന്നത് ഒരു ലോഡ് ഇലക്ട്രിക് സ്കൂട്ടേഴ്സുമായിട്ടാണ്. ഇന്നത്തെ കാലത്ത് ആരൊരു പുതിയ സ്കൂട്ടർ വാങ്ങിക്കുമ്പോൾ ചിന്തിക്കുമ്പോഴും ഒരു ഇലക്ട്രിക്കിലോട്ട് പോകും. കാരണം ഇത്രയും നല്ല മോഡൽസ് അല്ലേ ഉള്ളത്, എയ്തർ, ഓല, ചേതക്ക, ഐക്യൂബ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മോഡൽസ്. അല്ലെ ടോപ്പ് സെല്ലിംഗ് ആയിട്ട് നിൽക്കുന്നത് ഈ വാഹനങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും മിനിമം ഒരു 40 കിലോമീറ്റർ എങ്കിലും നിങ്ങൾക്ക് ദിവസേന ഓട്ടമുണ്ട്. ഒരു 100 കിലോമീറ്റർ മാക്സിമം ഒരു ദിവസം നിങ്ങൾ ഓടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റിയ മോഡൽസാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. എക്കണോമിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ വളരെ ലാഭകരമായിട്ടുള്ള ഡീലാണ്. അതുപോലെ തന്നെ അങ്ങേയറ്റം യാത്രാ സുഖവും ഓടിക്കാനുള്ള സുഖമായാലും ഫീച്ചേഴ്സായാലും എല്ലാം കൊണ്ടും മുന്നിൽ നിൽക്കുന്ന കുറച്ച് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ്. മെയിൻ്റെനൻസ് കോസ്റ്റ് വളരെ കുറവാണ്, പ്രകൃതിക്കൊന്നും ദോഷം ചെയ്യുന്നില്ല, അങ്ങനെ ധാരാളം പ്രത്യേകതകളാണ്. ഇന്നത്തെ കാലം ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെതായിട്ട് മാറിയെന്നാണ് ഞാൻ പറയുന്നത്. കാരണം സ്കൂട്ടറുമായിട്ട് നമ്മൾ അധികം ലോങ്ങ് ഒന്നും പോകത്തില്ല. ചെറിയ ചെറിയ ട്രിപ്പുകളൊക്കെ തന്നെ സിറ്റിയിലൂടെ മാക്സിമം ഒരു 100 കിലോമീറ്റർ ഒരു ദിവസം, മിനിമം ഒരു 40 കിലോമീറ്റർ എങ്കിലും നിങ്ങൾക്ക് ഓട്ടം വേണം. അങ്ങനെ ആണ് നിങ്ങൾക്ക് മിനിമം ഒരു 40 കിലോമീറ്റർ എങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഓട്ടം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിലോട്ട് പോകാവുന്നതാണ്. അത് ഞാൻ ഗ്യാരണ്ടി. കാരണം ഈ ഓല ഞാൻ ഉപയോഗിക്കുന്ന വാഹനമാണ്. ഈ ബാക്കി 3 വാഹനവും നമ്മുടെ നെയ്ബേഴ്സിൻ്റെയൊക്കെ തന്നെയാണ്. അത് തന്നെ ഞാൻ തന്നെ സജസ്റ്റ് ചെയ്ത് കൊടുത്ത വാഹനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. കാരണം എനിക്ക് ട്രസ്റ്റഡായിട്ട് തോന്നിയ കുറച്ച് ഇലക്ട്രിക് സ്കൂട്ടേഴ്സാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് റൈഡ് കംഫർട്ടായാലും ബാക്കി കാര്യങ്ങളെല്ലാം വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയ 4 മോഡൽസാണ്. പ്രധാനമായിട്ടും എല്ലാവരും ചൂസ് ചെയ്യാറുള്ളത് ഈ 4 മോഡൽസാണ്. അപ്പോൾ ഈ 4 മോഡൽ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ യുവാക്കളുടെ ഹരമായിട്ടുള്ള 2 മോഡൽസ് തന്നെ നമുക്ക് കമ്പയർ ചെയ്യാം. ഏതൊരു സ്പോർട്സ് ബൈക്കുമായിട്ട് കടപിടിക്കാവുന്ന പെർഫോമൻസ് ഉള്ള, അത്യാവശ്യം റേഞ്ചുള്ള, നല്ല സ്പോർട്ടി ആയിട്ടുള്ള 2 ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് യുവാക്കൾ കൂടുതലും ചൂസ് ചെയ്യാറുള്ളത്. അല്ലെ നമ്മൾ ഏറ്റവും അധികം റോഡുകളിൽ ഇപ്പോൾ കാണുന്ന 2 മോഡൽസാണ് ഏതർ പോലെ. ഇത് തമ്മിലാണ് പ്രധാനമായിട്ടും കമ്പാരിസൺ വരുന്നത്. ഇപ്പം ചേതക്കോ ഐക്യൂവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതൊരു റെട്രോ ക്ലാസിക് ബ്രാൻഡ് ഇലക്ട്രിക് സ്കൂട്ടറാണ്. അത് കുറച്ച് ഏജിലായിട്ട് ഒരു 35+ അല്ലെങ്കിൽ 40+ ഒക്കെയാണ് കൂടുതലത് ചൂസ് ചെയ്യാറുള്ളത്. എങ്കിലും യുവാക്കൾക്ക് ഒട്ടും മോശപ്പെട്ട വാഹനമല്ല, കിടിലനാണ്. എങ്കിൽ കൂടി കൂടുതലും ആൾക്കാർ ചൂസ് ചെയ്യുന്നത് ഏതർ പോലെയാണ്. അപ്പോൾ യുവാക്കളുടെ ഹരമായിട്ടുള്ള ഈ വാഹനത്തിനെ പറ്റി തന്നെ നമുക്ക് ആദ്യം സംസാരിച്ച് തുടങ്ങാം. അപ്പോൾ ഏതർ കഴിഞ്ഞ മെയ്യിലാണ് പർച്ചേസ് ചെയ്ത വാഹനമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഞാൻ തന്നെ എൻ്റെ ഒരു കസിനെ റെക്കമെൻഡ് ചെയ്ത് കൊടുത്ത് എടുപ്പിച്ചതാണ്. കാരണം ഓലയില്ലായിരുന്ന ഒരു പക്ഷേ ഞാൻ ഏതർ എടുക്കത്തുള്ളൂ. കാരണം എനിക്ക് ഈ വാഹനത്തിൻ്റെ ആ ഒരു വാർപ്പ് കൊണ്ടുള്ള പെർഫോമൻസ് ആയാലും ആ ഒരു ഹാൻഡ്ലിംഗ് ആയാലും സസ്പെൻഷൻ്റെ ക്വാളിറ്റി ആയാലും ആ ഒരു വളരെ സ്പോർട്ടി ആയിട്ടാണ് കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ത്രില്ലാണ് വണ്ടി ഓടിക്കാൻ. ഒറ്റ ചാർജിൽ 105 കിലോമീറ്റർ വരെ ഓടും. കമ്പനി പറയുന്ന ട്രൂ റേഞ്ചാണ് 105. 4.5 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവും. ഇവിടെയാണ് ഇതിൻ്റെ ചാർജിങ് സോക്കറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഡിസൈൻ വൈസ് ഏതറിൻ്റെ ലവ് ഇറ്റ് ഓർ ഹെയ്റ്റ് ഇറ്റ് എന്നുള്ളൊരു ഡിസൈനാണ്. കാരണം കുറേ പേർക്കൊന്നും ഇഷ്ടമല്ല വണ്ട് പോലെ ഇരിക്കുന്നത്, ഒട്ടും വെയിറ്റ് ഇല്ല, ഒട്ടും വലിപ്പം തോന്നിക്കുന്നുള്ളൊക്കെ ധാരാളം പേര് പറയാറുണ്ട്. പക്ഷേ എനിക്ക് വളരെ സ്പോർട്ടായിട്ടാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് ഈ ലൂണാർ ഗ്രേ എന്ന കളർ, ആ റെഡ് ഇൻസേർട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് ഭംഗിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ കുറച്ച് നെഗറ്റീവ്സ് പറയാനുള്ള ഇനി ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണ്. ടച്ച് റെസ്പോൺസ് ഒക്കെ വളരെ മോശമാണ്. ഇതിനകത്ത് കുറച്ച് കണക്ടിവിറ്റി പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഓണർ നമ്മളെ സൂചിപ്പിച്ച് അത് വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന്. കാരണം എന്തോ ഷോറൂമിൽ ഇപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനുള്ള സിസ്റ്റം അതൊക്കെ ഓൾവേസ് ഇതിൽ ഓണായിരിക്കും. അത് ഓണായി കിടക്കുമ്പോൾ നമ്മളെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടും അലോസരമൊക്കെ ഇതിൻ്റെ ഓണർക്ക് അനുഭവപ്പെടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ റേഞ്ചിൻ്റെ കാര്യത്തിലും ബാക്കി പെർഫോമൻസിൻ്റെ കാര്യത്തിലും ഒക്കെ ആൾ ഹാപ്പിയാണ്, ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. സ്വിച്ച് ഗിയേഴ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഓലയായിട്ട് കമ്പയർ ചെയ്യുമ്പം നോർമൽ പെട്രോൾ എഞ്ചിൻസ് കാണുന്ന അതേ സ്വിച്ച് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു തപ്പലും തടയിലൊന്നും ഫീൽ ചെയ്യത്തില്ല. ഓല കുറച്ചൊന്ന് യൂസ്ഡ് ആയിട്ട് വന്നാൽ അതിൻ്റെ സ്വിച്ച് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കൊന്ന് പൊരുത്തപ്പെട്ട് വരാൻ പറ്റത്തുള്ളൂ. അത്യാവശ്യം ഡീസെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാം. എങ്കിലും ഓലയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ്. ഫ്ലോർ ബോർഡും കാണാം. അവിടെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഹുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടും എനിക്കൊരു നെഗറ്റീവ് തോന്നി ഇതിൻ്റെ ഹെഡ് ലാമ്പിൻ്റെ വിസിബിലിറ്റിയാണ്. LED ഹെഡ് ലാമ്പ്സ് ആണ് വരുന്നതെങ്കിലും ഒട്ടും വിസിബിലിറ്റി ഇല്ല, പ്രകാശമൊക്കെ കുറവാണ്. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഓട്ടോ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫുൾ LED സെറ്റപ്പാണ് വരുന്നത്. അതിലൊന്നും യാതൊരു പരാതിയും ഇല്ല. പില്ലണായാലും അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റ് എന്നേ പറയാനുള്ളൂ. ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോകുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ബ്രേക്ക് പിടിക്കുമ്പോൾ നമ്മളിങ്ങനെ തെന്നി ഫ്രണ്ടിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സീറ്റിംഗ് കംഫർട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓലയാണ് ബെറ്റർ. അപ്പോൾ ഇനി കുറച്ച് നമുക്ക് ഓലയിലോട്ട് വരാം. ഓലയിലോട്ട് വരുമ്പോൾ ഈതറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പെർഫോമൻസ് നമ്മൾ ഈതറിൻ്റെ ടോപ്പ് സ്പീഡ് 89 കിലോമീറ്റർ അല്ലെ 90 കിലോമീറ്ററാണ് ഈതറിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത്. ഓലയുടെ ടോപ്പ് സ്പീഡ് വരുന്നത് 116 കിലോമീറ്ററാണ്. ഇപ്പോൾ നിലവിൽ Gen 2 ആണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണിക്കുന്ന വാഹനം Gen 1 ആണ്. Gen 2 ടോപ്പ് സ്പീഡ് വരുന്നത് 120 കിലോമീറ്ററാണ്. അപ്പോൾ അത് ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പറ്റിയൊരു സംഭവമാണ്. പക്ഷേ 120 കിലോമീറ്ററിലൊന്നും ആരും ഒരു സ്കൂട്ടറെ പോകരുതെന്നാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത്. അത്രത്തോളം പെർഫോമൻസ് ഉണ്ട്. ഹൈപ്പർ മോഡിലിട്ട കൈവിട്ട പോക്കാണ്. ഇതിൻ്റെ വാർപ്പ് മോഡിലിട്ട അത്യാവശ്യം സ്റ്റെബിലിറ്റിയോടെ വളരെ സ്പോർട്ടിയായിട്ട് നമുക്ക് ഓടിക്കുകയും ചെയ്യാം. രണ്ടിനും 4 മോഡ്സാണ് വരുന്നത്. എക്കോ, നോർമൽ, സ്പോർട്സ്, ഹൈപ്പർ. ഈതറിൻ്റെ വരുമ്പം എക്കോ, റൈഡ്, സ്പോർട്ട്, വാർപ്പ് എന്നാണ് മോഡൽസ് മോഡ് വരുന്നത്, ഡ്രൈവിംഗ് മോഡ്സ് വരുന്നത്. ഓലയിലോട്ട് വരുമ്പം ഈതറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടുള്ള അഡ്വാൻറ്റേജ് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ്. ഈ ഒരു EV സെഗ്മെൻറ്റിൽ ഏറ്റവും അധികം ബൂട്ട് സ്പേസ് ഉള്ളൊരു വാഹനം ഓലയാണ്.
ഇനിയിപ്പോഴത്തെ ഫ്ലോർ ബോർഡൊക്കെ ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ജെൻ 1 ആണ് കാണുന്നത്. ഡ്യുവൽ ഷോക്ക് സസ്പെൻഷനും എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് ചെയ്തതുമായിട്ട് സെയിം ആണ് ഇപ്പോൾ നിലവിലിറങ്ങുന്ന ജെൻ 2 വരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ റേഞ്ചിലോട്ട് വരുന്നത് ഏകദേശം 140 കിലോമീറ്ററാണ് ഇന്ന് സിംഗിൾ ചാർജിൽ നമുക്ക് ഒറ്റ ചാർജ് റേഞ്ച് കിട്ടുന്നത്. കമ്പനി ക്ലെയിം ചെയ്യുന്ന ഏകദേശം 186 കിലോമീറ്ററാണ്. അത്രയൊന്നും കിട്ടത്തില്ല, ഒരു 140 കിലോമീറ്റർ ഒറ്റ ചാർജിൽ ഈ വാഹനം റൺ ചെയ്യും. നോർമൽ മോഡിൽ നമ്മൾ ഒരു 60 കിലോമീറ്ററിലൊക്കെ ക്രൂസ് ചെയ്ത് പോകണം. പിന്നെ ഇതിൽ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. സ്വിച്ച് ഗിയേഴ്സ് ഒക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഒന്ന് യൂസ് ആയി വരാൻ കുറച്ച് പാടാണ്. പക്ഷേ ടച്ച് റെസ്പോൺസ് ഒരു രക്ഷയില്ല. നമ്മുടെ മൊബൈൽ ഫോൺ പോലെയാണെന്ന് പറഞ്ഞത്, അത്രയധികം ടച്ച് റെസ്പോൺസ് നൽകുന്ന ഒരു വാഹനമാണ് പോലെ. പിന്നെ മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്പീക്കർ, ചാർജിങ് പോർട്സ്, കുറച്ചുകൂടി ഫീച്ചറിലോടാണ്. ഓട്ടോ ഇൻഡിക്കേറ്റർ കട്ട് ഓഫ് അപ്ഡേഷനൊക്കെ നല്ലപോലെ നടക്കുന്നതുകൊണ്ട് അത്യാവശ്യം വേണ്ട ഹിൽ ഹോൾഡ് കാര്യങ്ങളെല്ലാം അതൊക്കെ രണ്ട് വാഹനത്തിലും ഉണ്ട്. ഹിൽ ഹോൾഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളിൽ ഏത് എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രൈസ് ആയിട്ട് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത സർവീസ് നോക്കുക. അപ്പോൾ സർവീസ് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു കാര്യം ഓർത്ത്. സർവീസ് വൈസ് നിങ്ങൾ നോക്കാൻ നേരത്ത് തീർച്ചയായിട്ടും ഏതൊരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. EVM ഗ്രൂപ്പാണ് നമ്മുടെ അടുത്ത്, നമ്മുടെ സ്ഥലം ആലപ്പുഴയാണ്. EVM ഗ്രൂപ്പാണ് ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള തരക്കേടില്ലാത്തൊരു സർവീസ് എന്തായാലും ഏതാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓലയ്ക്ക് നമുക്ക് സർവീസേ ഇല്ലെന്ന് പറയാം. മോശം 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 വളരെ മോശം സർവീസാണ്. സർവീസ് തന്നെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. അത്രയധികം നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സർവീസാണ് ഓലയുടെ ഭാഗത്ത് നിന്ന്. പക്ഷേ പീരിയോഡിക്കൽ സർവീസും കാര്യങ്ങളൊന്നും ഇല്ല. ബാക്കി 3 വാഹനത്തിന് പീരിയോഡിക്കൽ സർവീസ് ഉണ്ട്. ഓലയ്ക്ക് പീരിയോഡിക്കൽ സർവീസും കാര്യങ്ങളൊന്നും വരുന്നില്ല. കംപ്ലൈൻറ്റ് ഉണ്ടായി ഷോറൂമിൽ ചെല്ലുക. നമ്മൾ ഇതിൻ്റെ ബ്രേക്ക് പാഡ്സ് മാറാൻ ചെന്നപ്പോഴായാലും ഫ്രണ്ട് ഫോർക്ക് മാറാൻ ചെന്നപ്പോഴും നമ്മളെ കുറേയിട്ട് നടത്തിച്ചിട്ടാണ് അവർ മാറിത്തരുന്നത്. അവർ ഒരു റെസ്പോൺസും ഇല്ല, ഒരു മൈൻഡും ഇല്ല, ഒരു ഡീലിങ്സും ഇല്ല, ഒന്നുമില്ല. അതാണ് എനിക്ക് മോശമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ സർവീസ് വൈസ് നോക്കാൻ നേരത്തെ ഏതർ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി സേഫ്. പക്ഷേ ഓലയാണ് ടോപ്പ് സ്പീഡും. സ്പെക് വൈസ് നോക്കാൻ നേരത്തെ ഓലയാണ് മുന്നിൽ നിൽക്കുന്നത്. രണ്ടും തമ്മിൽ കട്ടക്ക് പിടിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എങ്കിലും കുറച്ചുകൂടി റൈഡിങ് കംഫർട്ട്, യാത്രാസുഖം ഓലയ്ക്കാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നല്ല വൈഡായിട്ടുള്ള സീറ്റാണ്. പില്ലണായാലും റൈഡർക്കായാലും ഒരേപോലെ കംഫർട്ട് നൽകുന്നൊരു വാഹനമാണ് ഓല. എത്ര ദൂരം ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ ഇതിന് 220 കിലോമീറ്റർ വരെ റൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും എനിക്കൊരു യാത്രാ ക്ഷീണം ഒന്നും അനുഭവപ്പെടില്ല. അവിടുത്തെ പിറ്റേ ദിവസം എങ്കിലും കടന്നു പോകുന്നു. പക്ഷേ പിറ്റേ ദിവസം നമ്മൾ എഴുന്നേറ്റ് വേറെ പണിക്ക് പോയി, അത്രയും സുഖമാണ് ഇതിനകത്ത് നിന്ന് ലഭിക്കുന്നത്. എൻ്റെ ഡെയിലി ഡ്രിവൺ വാഹനമാണ് ഈ കാണുന്നത്. ഒരു രക്ഷയില്ല, ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് വാഹനത്തിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിലും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും ബാക്കി എല്ലാത്തിലും, സർവീസ് ഒഴിച്ച്. അപ്പോൾ ഏതറും ഞാൻ ഇടക്കിടക്ക് മാറി മാറി ഓടിക്കാറുള്ള വാഹനമാണ്. ഇത് രണ്ടും എനിക്ക് വളരെ സ്പോർട്ടി ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് ഈ രണ്ട് വാഹനങ്ങൾ ഇപ്പോൾ നിലവിൽ ഡ്രൈവ് ചെയ്ത് കാണും. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത്, ഏതാണ് നല്ലതായിട്ട് തോന്നി അത് ചൂസ് ചെയ്യാം. ഇനി നമുക്ക് ഓല ഓല കഴിഞ്ഞ് ഇനി നമുക്ക് ചെയ്ത ഐക്യു അതിൻ്റെ ഡ്രൈവിലോട്ട് കിടക്കുക, അല്ലെ കമ്പാരിസനിലോട്ട് കിടക്കുക. അപ്പോൾ അടുത്തതായിട്ട് റെട്രോ ക്ലാസിക് സെഗ്മെൻറ്റിൽ വരുന്ന രണ്ട് ഇലക്ട്രിക് സ്കൂട്ടേഴ്സാണ്. അതും ബ്രാൻഡഡ് ഇലക്ട്രിക് സ്കൂട്ടർ. നമുക്ക് ഇന്നത്തെ കാലത്ത് വിശ്വസിച്ചെടുക്കാൻ പറ്റിയ EVs ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ബജാജ് ചേതക്കും TVS ഐക്യവും. ഇത് രണ്ടും ഒരു റെട്രോ ക്ലാസിക് രൂപത്തിലാണ് വരുന്നത്. ഒരു പെട്രോൾ സ്കൂട്ടറിൻ്റെ ലുക്ക് ലഭിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടറാണെന്ന് തോന്നിക്കാത്ത രീതിയിലുള്ള രണ്ട് മോഡൽസാണ്. അപ്പോൾ കൂടുതലും പേര് അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട്, ഇലക്ട്രിക് വണ്ടിയാണെന്ന് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലായത്. കണ്ടാ ഒരു പെട്രോൾ വാഹനത്തിൻ്റെ രൂപമൊക്കെ വേണം. അപ്പോൾ ഇത് രണ്ടും ഏലിയൻസിനെ പോലെയാണ് ഇരിക്കുന്നത്. ഇപ്പം ഏതറായാലും ഓലയായാലും അപ്പം പ്രായമുള്ളവർക്കൊന്നും അധികം ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയ രണ്ട് മോഡൽസാണ് TVS ഐക്യൂബും ബജാജ് ചേതക്കും. അപ്പോൾ ബജാജ് ചേതക്ക് തന്നെ നമുക്ക് ആദ്യം നോക്കാം. ബജാജ് ചെയ്തെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് പറയുന്ന ഫുൾ മെറ്റൽ ബോഡിയാണ്. ഒരു 90% പാർട്സും മെറ്റൽ ബോഡിയാണ്. അതുകൊണ്ട് തന്നെ നല്ല ഹെവി ആയിട്ടുള്ള വാഹനമാണ്, നല്ല റോഡ് ഗ്രിപ്പുള്ള വാഹനമാണ്, നല്ല യാത്രാസുഖമുള്ള ഒരു മോഡൽ കൂടിയാണ്. പിന്നെ കീലെസ് എൻട്രിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അത്യാവശ്യം ഫീച്ചറിലോടാണ്. ഫുൾ LED ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെയാണ് ഈ വാഹനത്തിന് വരുന്നത്. പിന്നെ എനിക്ക് തോന്നി ഹൈറ്റ് കുറച്ച് കുറവാണ്, എങ്കിലും നല്ല വെയിറ്റ് ഉണ്ട്. കണ്ട ഈ ഒരു തരത്തിലായിരിക്കും ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ വരുന്നത്. സ്വിച്ചൊക്കെ ആണെങ്കിൽ തന്നെ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ള. ആ ഒരു സ്വിച്ച് സീമൊക്കെ ആയാലും മൊത്തത്തിൽ ഒരു പ്രീമിയം ടച്ച് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ബജാജ് ചേതക്കിന് നിലവിൽ രണ്ട് വേരിയൻസ് ആണ് വരുന്നത്. ബജാജ് ചേതക്ക് പ്രീമിയം, അർബാനിയം. ഇത് അർബാനിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 130,000 രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസിൽ നമ്മൾ നിലവിൽ കണ്ട വാഹനങ്ങളുടെയൊക്കെ പ്രൈസ് ലിസ്റ്റ് ചെയ്യണമെന്ന് പറയാം. ഈതറിന് ഇപ്പോൾ ഏകദേശം 1.25 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് നമ്മളന്ന് എടുത്ത സമയത്ത്. ഒലയ്ക്ക് വരുന്നത് ഏകദേശം 160,000 രൂപയാണ്. TVS അല്ല, ബജാജ് ചേതക്കിന് വരുന്നത് 130,000 രൂപയാണ്. TVS ഐക്യുവിന് വരുന്നത് 1.5 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പം TVS ഐക്യുവിനാണ് 20,000 രൂപ കൂടുതൽ. ഇത് 130, അത് 1.5 ലക്ഷം രൂപയാണ് വരുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ടും ഒറ്റ ചാർജിൽ 100 കിലോമീറ്റർ ടൂർ റേഞ്ച് കിട്ടും. രണ്ടും ഇത് ഹബ് മോട്ടറാണ് വരുന്നത്, ഇതും ഹബ് മോട്ടറാണ്. ഇത് ഡയറക്ട് ഡ്രൈവ് എന്ന് പറയുന്ന സിസ്റ്റമാണ്. കുറച്ചുകൂടി അഡ്വാൻസ് ടെക്നോളജിയാണ്, കുറച്ചുകൂടി റിഫൈൻഡ് ആണ് ബജാജ് ചെയ്തൊക്കെ എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അതിനാകുമ്പോൾ ഹബ് മോട്ടറിൻ്റെ ചെറിയൊരു നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ TVS ജുപ്പീഡർ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. TVS ജുപ്പീഡറിൻ്റെ പല പാർട്സും ഇതുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അലോയ് ആയാലും സീറ്റ് ആയാലും സ്വിച്ചും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു പെട്രോൾ സ്കൂട്ടറിൻ്റെതായ ഒരു ഫീൽ ലഭിക്കും. ഈസി ടു മാനുവർ ആണ്, കാരണം ലൈറ്റ് വെയിറ്റ് ആണ്, ഫുൾ ഫൈബർ ബോഡിയാണ് വരുന്നത്. ചെയ്തൊക്കെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം ബേസിക് ആയിട്ട് വേണ്ട ഫീച്ചേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിന് 3 വേരിയൻസ് ആണ് വരുന്നത്. SST എന്ന 2 വേരിയൻസ് ആണ് വരുന്നത്. ST ഉടനെ ലോഞ്ച് ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
പക്ഷേ ഇത് നമ്മളിപ്പോൾ കാണുന്ന ബേസ് മോഡലാണ്, 1.5 ലക്ഷം രൂപ മോഡലാണ്. ഞാൻ പറയുന്നത് അധികം ഫീച്ചേഴ്സ് ഒന്നും കൂടുതലും പേര് ചൂസ് ചെയ്യാറില്ല. ഈ ഒരു സെഗ്മെന്റിലോട്ട് വരുമ്പോൾ അർബാനിയും TVS IQ പോണ ഏറ്റവും കൂടുതൽ സെയിലാകുന്നത്. കാരണം ബേസ് മോഡൽസ് ആയിരിക്കും പൊതുവേ എല്ലാവരും ചൂസ് ചെയ്യാൻ സാധ്യത. കാരണം പ്രായമുള്ളവർക്കൊന്നും അധികം ഫീച്ചേഴ്സ് വേണമെന്നൊന്നും വലിയ നിർബന്ധമില്ല. എങ്കിലും ഇതിൽ ബേസിക് ആയിട്ട് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ രണ്ട് വാഹനത്തിലും ഉണ്ട്. ഇതിൻ്റെയൊക്കെ സ്റ്റോറേജ് സ്പേസ് നോക്കുവാണെങ്കിൽ സ്പേസ് തുറന്നു വരും. അത്യാവശ്യം വളരെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് എന്നാണ് ചേതക്കിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇവിടെയാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ പഴയ ചേതക്കിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ പഴയ എലമെൻറ്റ്സ് ഈ വാഹനത്തിൽ കമ്പനി ഉദ്ദേശിച്ചിട്ടുണ്ട്. അതൊക്കെ വർക്കൗട്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കൂടി കമ്പനി നൽകിയിട്ടുണ്ട്. അതും കൊള്ളാം, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും സ്റ്റോറേജ് സ്പേസ്. അത് ഈ മൂന്ന് വാഹനങ്ങളിൽ വേറൊരു വാഹനത്തിനും ഇല്ല, ചേതക്കിനാണ് അത് അവകാശപ്പെടാനുള്ളത്. ഇനി നമുക്ക് IQ സ്റ്റോറേജ് സ്പേസ് ഒന്ന് നോക്കാം. IQ സ്റ്റോറേജ് സ്പേസ് നോക്കൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് നോർമലി നമ്മൾ പെട്രോൾ സ്കൂട്ടറിലൊക്കെ കാണുന്ന പോലെ തന്നെയാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അയ്യോ, അത്യാവശ്യം വിശാലമായിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമ്മൾ ഓല കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് സ്പേസ് ഉള്ള വാഹനം തീർച്ചയായിട്ടും IQ തന്നെയാണ്. ഒരു രക്ഷയില്ല, ശരിക്കും നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞ്. ഇതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത് ഏതറിൻ്റെ വരുന്ന പോലെ തന്നെ ഈ ഒരു പോർഷനിലായിട്ടാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത്. ഇവിടെ അത്യാവശ്യം നമുക്ക് ഹുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലിപ്പ് കീ സെറ്റപ്പാണ് വരുന്നത് കാറിൻ്റെയൊക്കെ പോലെ. അതും സ്റ്റൈലായിട്ടുണ്ട്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ തരുന്ന ഒരു മീറ്റർ കൺസോൾ ആണ് TVS IQ വരുന്നത്. ടച്ചൊന്നും കാര്യങ്ങളൊന്നും അല്ല. ഈ രണ്ട് വാഹനങ്ങളിലും ടച്ചും കാര്യങ്ങളൊന്നും അല്ല. ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു കളേർഡ് ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് ചേതക്കിലും IQ വരുന്നത്. ഡിസൈൻ വൈസ് നോക്കാൻ നേരത്ത് നമുക്ക് കാണാം, ഫ്രണ്ടിൽ നിന്നായാലും സൈഡിൽ നിന്നായാലും ഒക്കെ ഒരു റെട്രോ ക്ലാസിക് രൂപമാണ് TVS IQ ആയാലും ചേതക്കായാലും ഓഫർ ചെയ്യുന്നത്. അതും സംഭവമൊക്കെ സ്റ്റൈലായിട്ടുണ്ട്. മിറേഴ്സിൻ്റെ ക്വാളിറ്റി ആയാലും ഒക്കെ ഒരു, ഞാൻ പറഞ്ഞ പോലെ തന്നെ വീണ്ടും വീണ്ടും പറയണം, ആ ഒരു റെട്രോ ക്ലാസിക് രൂപം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു രക്ഷയില്ലെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം പ്രായമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള രീതിയിലാണ് ഈ രണ്ട് വാഹനം ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതൊരു പെട്രോൾ സ്കൂട്ടറിൻ്റെ, ഒരു ട്രഡീഷണൽ പെട്രോൾ സ്കൂട്ടറിൻ്റെ ഡിസൈൻ തീമാണ് ഈ രണ്ട് വാഹനം ഫോളോ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഏതറാണ് ടെസ്റ്റ് റൈഡ് നോക്കാം. നമ്മൾ കൂട്ടത്തിൽ ഏറ്റവും സ്പോർട്ടി അഗ്രസീവ് ആയിട്ടുള്ള പെർഫോമൻസ് ഓഫർ ചെയ്യുന്ന ഒരു വാഹനമാണ്. ഇപ്പോൾ റൈഡ് മോഡിലാണ് കിടക്കുന്നത്, നോർമൽ മോഡിലാണ്. എങ്കിലും അത്യാവശ്യം ഡീസെൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ച വെക്കുന്നുണ്ട്. നല്ല രീതിക്കുള്ള ഹാൻഡ്ലിംഗ് ആണ്, നമുക്ക് മോണം ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഹൈപ്പർ മോഡിലുള്ള നിങ്ങൾ ഇതാണ്, ഹൈപ്പറിൽ വാർപ്പാണ്. അങ്ങനത്തെ ഒരു പെർഫോമൻസ്, സീറ്റിംഗ് പൊസിഷൻ ഈ ഒരു തരത്തിലാണ് വരുന്നത്. അത്യാവശ്യം ഡീസെൻ്റ് ആയിട്ടുള്ള സീറ്റിംഗ് പൊസിഷൻ ആണ്, കുറച്ച് ഹാൻഡില് താന്നാണ് ഉള്ളത്. പക്ഷേ ഗീതറിൽ എനിക്ക് പ്രധാനമായിട്ടൊരു നെഗറ്റീവ് പറയാനുള്ള ഇതിൻ്റെ ബെൽറ്റ് നോയ്സ് സഹിക്കാൻ പറ്റത്തില്ല. ഒരു രക്ഷയില്ലാത്ത ബെൽറ്റ് നോയ്സ് ആണ്. ഏത് സർവീസിന് വേണ്ടിയും ബെൽറ്റ് പറയുന്നതാണ് ബെൽറ്റ് നോയ്സ് ഉണ്ടോണ്ടെന്ന്. ഇതുവരെ കമ്പനി അത് റെക്ടിഫൈ ചെയ്ത് തന്നിട്ടില്ല. അങ്ങനെ ഒരു പോരായ്മ എനിക്ക് തോന്നിയത് ഗീതറിൻ്റെ പ്രധാനമായിട്ട്. കാരണം ബെൽറ്റ് എക്സ്പോസ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ കല്ലും മണ്ണും ഒക്കെ അടിച്ച് കയറാനുള്ള ചാൻസ് കൂടുതലാണ് ബെൽറ്റ് ഡ്രൈവ് ആണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ബെൽറ്റ് ഡ്രൈവ് വാഹനമേ ബെൽറ്റ് ചേഞ്ച് ചെയ്യേണ്ട ഒരു സമയമുണ്ട്. എനിക്ക് തോന്നുന്നു 40,000 കിലോമീറ്റർ ഒക്കെ ആകുമ്പോഴായിരിക്കും ബെൽറ്റ് ചേഞ്ച് ചെയ്യേണ്ടി വരിക. അപ്പൊ നമ്മുടെ ഡെയിലി ഡ്രിവൻ മാത്രമായ ഓല S1 Pro, അപ്പൊ ഈ കൂട്ടത്തിൽ ഏറ്റവും ടോപ്പ് സ്പീഡ് ഉള്ളതും ടോപ്പ് റേഞ്ച് ഉള്ളതും ഫീച്ചേഴ്സ് ഏറ്റവും ടോപ്പ് ഉള്ള ഒരു വാഹനമാണ്. കീല സെന്ററിങ് കാര്യങ്ങളും പാസ്പോർട്ടും പരിപാടിയൊക്കെയാണ്. നമ്മൾ ഇപ്പൊ ഏകദേശം കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു വർഷം മൂന്ന് വാഹനം എടുത്തിട്ട് ഏകദേശം 13,000 കിലോമീറ്റർ കവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ എനിക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇത് പറയാൻ പറ്റും. എനിക്ക് മാക്സിമം റേഞ്ച് കിട്ടിയിട്ടുള്ള 143 കിലോമീറ്റർ ആണ് ഒറ്റ ചാർജിൽ. ഏറ്റവും കുറവ് ലഭിച്ചിട്ടുള്ള ഏകദേശം 90 കിലോമീറ്റർ ആണ്. അത്യാവശ്യം പൊളിച്ച് സ്പോർട്സ് മോഡലൊക്കെ ഇട്ട് ഓടിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോഡ് സ്പോർട്സ് മോഡ് തന്നെയാണ്. ഹൈപ്പർ കുറച്ച് ഓവർ പെർഫോമൻസ് ആണ്, കൈവിട്ട പോക്കാണ്. സ്പോർട്സ് ആകുമ്പോൾ അത്യാവശ്യം കൺട്രോൾഡ് ആയിട്ടുള്ള ഇതാണ്. എനിക്ക് പ്രധാനമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള ക്രൂയിസ് കൺട്രോൾ. നമ്മളൊരു സ്പീഡ് സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാം, ആ സ്പീഡിൽ വാഹനം അങ്ങ് ക്രൂസ് ചെയ്ത് പോക്കോളും. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ്. അത് 20 തൊട്ട് 80 കിലോമീറ്റർ സ്പീഡ് വരെ നമുക്ക് ലോക്ക് ചെയ്തിട്ട് പോകാനായിട്ട് സാധിക്കും. അതൊക്കെ എനിക്ക് കിട്ടിയ ഫീച്ചറായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ പാട്ടൊക്കെ വെച്ച് ഇടക്ക് വൈബടിച്ച് പോകുമെങ്കിലും അത്യാവശ്യം ഫീച്ചർ ലോഡ് ആയിട്ടുള്ളതുകൊണ്ട് അതൊക്കെ നടക്കും. മൊത്തത്തിൽ എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയ റൈഡിങ് കംഫർട്ടും വാഹനത്തിന്റെ കാര്യത്തിൽ ഹാപ്പിയാണ്. പക്ഷെ സർവീസിന്റെ കാര്യത്തിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് അല്ല, 1% പോലും സാറ്റിസ്ഫൈഡ് അല്ലെന്നാണ് പറയേണ്ടത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാൻ പേടിയാണ്. കാരണം എടുത്തിട്ട് എന്തെങ്കിലും പ്രശ്നം, എനിക്ക് ഇതുവരെ നിലവിൽ അങ്ങനെ മേജർ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ലെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൈ നിൽക്കത്തില്ല. ഇലക്ട്രോണിക് വണ്ടിയാണ്, കമ്പനിക്ക് മാത്രം റെഡിയാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. നമുക്ക് പുറത്തുനിന്നും ഔട്ട്സൈഡേഴ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനൊരു പരിധിയൊക്കെ ഉണ്ട്. നമുക്ക് ബ്രേക്ക് പാഡ്സ് ആയാലും ടയർസ് ഒക്കെ ആയാലും നമുക്ക് പുറത്തു കൂടി ചേഞ്ച് ചെയ്യാമെങ്കിലും മേജറായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ഒന്നും നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, സർവീസ് ഉള്ള വാഹനം തിരഞ്ഞെടുക്കുക. അപ്പൊ ഇതിന്റെ പ്രധാന കോമ്പറ്റീറ്റർ ആയിട്ട് നമുക്ക് കാണാവുന്ന ഈതറ തന്നെയാണ്. ഈതർ അത്യാവശ്യം ഇതുപോലെ തന്നെ നല്ല സ്പോർട്ടി ആയിട്ടുള്ള, നല്ല പെർഫോമൻസ് ആയിട്ടുള്ള, യുവാൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ്. അപ്പൊ അതിലോട്ട് പോകാമെന്ന് എനിക്കിപ്പോ നിലവിൽ റെക്കമെൻഡ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ കൂട്ടത്തിൽ ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ളൊരു വാഹനമാണ് നമ്മൾ പൊടിക്കുന്നത്, ബജാജ് ചേതക് ഇലക്ട്രിക്.
എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന് ഡയറക്ട് ഡ്രൈവ് മോട്ടോർ സിസ്റ്റം വരുന്നുണ്ട്, അത് തന്നെ ബെൽറ്റ് നോയ്സ് ഇല്ല, അപ്പ് മോട്ടറിന്റെ യാതൊരു ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ആ മെറ്റൽ ബോഡിയും ഇത്രയും റോഡ് ഗ്രിപ്പ്, ഇത്രയും ബോഡി വെയിറ്റ് ഉള്ള ഒരു വാഹനം വേറെ ഇലക്ട്രിക് സ്കൂട്ടറിന് ഇന്ത്യൻ മാർക്കറ്റിൽ ഇല്ല. അതുകൊണ്ട് തന്നെ നല്ല റൈഡിങ് ഉണ്ട്, നല്ല സമാധാനമുണ്ട് ഇത് ഓടിക്കുമ്പോൾ. പിന്നെ ഇതിന് നിലവിൽ രണ്ട് മോഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. അത് ഒന്നര മാസം കഴിയുമ്പോൾ അത് ലോക്കായി പോകും, സ്പോർട്സ് മോഡ് ലോക്കാവും. എന്നിട്ട് നമുക്കത് വേണമെങ്കിൽ അഡീഷണലി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ 9000 കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ 5 വർഷത്തെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഇപ്പം നിലവിൽ വണ്ടി ഫുള്ളി പാക്ക്ഡ് ആണ്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ. ഈ ഒന്ന് ഇതിൻ്റെ നോർമൽ മോഡ് തന്നെ ധാരാളമാണ്, അത്യാവശ്യം നല്ല ആക്യുറേറ്റ് റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്, വലിഞ്ഞു കയറുന്നുണ്ട്. എങ്കിലും ഇത് ലീനിയർ ആയിട്ട് ഓടിക്കാനാണ്, ഒന്ന് ക്രൂസ് ചെയ്ത് പോകാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വാഹനം. ഒരു രക്ഷയില്ല, എനിക്ക് ഐക്യൂബും TVS ഐക്യൂബും ചേതക്കും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് റൈഡിങ് കംഫർട്ടും കുറച്ചുകൂടി എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ചേതക്കിൽ തന്നെയാണ്. രണ്ടിനും സെയിം റേഞ്ചും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്, രണ്ടിനും ഡയറക്ട് ഡ്രൈവ് സിസ്റ്റവും മോട്ടറും കാര്യങ്ങളൊക്കെയാണ് വരുന്നതെങ്കിലും കുറച്ചുകൂടി എനിക്ക് റിഫൈൻമെന്റ് ഫീൽ ചെയ്തത്. കാരണം സാധാരണ എഞ്ചിന്റെ കാര്യത്തിലൊക്കെയാണ് റിഫൈൻമെന്റ് എന്ന് പറയുന്നതെങ്കിലും ഈ ഒരു ഇലക്ട്രിക് മോട്ടറിന്റെ കാര്യത്തിൽ എനിക്ക് അങ്ങേയറ്റം റിഫൈൻഡ് ആയിട്ട് തോന്നിയത് ചേതക്കാണ്. കാരണം ഒരു തരത്തിലുള്ള സൗണ്ടും ഇല്ല, പിൻ ഡ്രോപ്പ് സൈലന്റ് ആണെന്നാണ് പറയുന്നത്. ഒരു രക്ഷയില്ല, വണ്ടി മൊത്തത്തിൽ കാണാനുള്ള രൂപമായാലും ഒരു റെട്രോ ക്ലാസിക്ക് ആ തറവാടിത്തം മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു വാഹനമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ കുറവ് ചാർജിങ് ടൈം ചെയ്തതിന് മതി, 3.5 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവും. മറ്റുള്ള വാഹനങ്ങളിലൊക്കെ 4-5 മണിക്കൂർ എടുക്കും. പിന്നെ വാറണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ വാഹനത്തിനും വരുന്ന 5 വർഷം അല്ലെങ്കിൽ 60,000 കിലോമീറ്ററാണ്. പക്ഷേ TVS ഐക്യൂബിന് മാത്രം 3 വർഷം അല്ലെങ്കിൽ 50,000 കിലോമീറ്ററാണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി വാറണ്ടി കുറച്ച് കുറവ് ഐക്യൂബിനാണ്, പക്ഷേ ബാക്കിയെല്ലാ വാഹനങ്ങൾക്കും വാറണ്ടി ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ കൂട്ടത്തിൽ ഏറ്റവും പ്രൈസ് കുറവും ബജാജ് ചെയ്തൊക്കെ അർബാനിയൊക്കെയാണ്. കാരണം ഈ ഒരു 130,000 രൂപക്ക് തികച്ചും വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു മോഡലാണ്. TVS ഐക്യൂബിൻ്റെ റൈഡാണ് നടത്തുന്നത്, അത്യാവശ്യം മോശപ്പെട്ട വഴിയിലൂടെയാണ് ഓടിക്കുന്നത്. എന്നിട്ട് നല്ല സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ്, ഒരു രക്ഷയില്ല. ടോപ്പ് സ്പീഡ് വരുന്നത് ഏകദേശം 80 കിലോമീറ്ററാണ്. നമ്മൾ കൈ കൊടുക്കുമ്പോൾ തന്നെ വണ്ടി കയറി 80 കിലോമീറ്ററിലോട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് മോഡ്സ് മാറ്റേണ്ട കാര്യമൊന്നുമില്ല, ഓട്ടോമാറ്റിക്കലി സ്പോർട്സ് മോഡിലോട്ട് വന്നിട്ട് ആവശ്യത്തിനുള്ള ഒരു പെർഫോമൻസ്, ഡീസെൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഓഫർ ചെയ്യുന്ന ഒരു വാഹനമാണ്. നമുക്ക് ഒട്ടും ലാഗ് ഒന്നും ഫീൽ ചെയ്യത്തില്ല, വളരെ ക്വിക്ക് ആയിട്ടുള്ള റെസ്പോൺസും കാര്യങ്ങളൊക്കെയാണ്, നല്ല വിസിബിലിറ്റി ഉള്ള മിററാണ് വരുന്നത്. സ്വിച്ചൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല പ്രീമിയം ക്വാളിറ്റിയാണ്, നമ്മുടെ നോർമൽ പെട്രോൾ വണ്ടിയിൽ കാണുന്ന അതേ സെയിം സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും കൺഫ്യൂസിംഗ് അല്ല, ഏതൊരു ബിഗിനേഴ്സിനും ചാടിക്കയറി ഓടിക്കാൻ പറ്റിയ ഒരു ഇലക്ട്രിക് വണ്ടിയെന്ന് നമുക്ക് TVS ഐക്യൂബിനെ വിശേഷിപ്പിക്കാം. നല്ല ലൗഡായിട്ടുള്ള ഫോണാണ്, പോലെയൊക്കെ ഇത് കണ്ടുപഠിക്കണമെന്നാണ് എനിക്ക് പറയേണ്ടത്, അത്രയും ലൗഡായിട്ടുള്ള ഫോണാണ്, ഒരു രക്ഷയില്ല. പിന്നെ അത്യാവശ്യം കൈ കൊടുക്കുമ്പോൾ കണ്ട വണ്ടി കയറി വരുന്നുമുണ്ട്, ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് വണ്ടി ഓഫർ ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള 4 പ്രീമിയം രജിസ്ട്രേഷൻ ഇലക്ട്രിക് സ്കൂട്ടേഴ്സാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഒരു ഡീറ്റെയിൽഡ് കമ്പാരിസൺ റിവ്യൂ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്നത്തെ കാലത്ത് തീർച്ചയായിട്ടും ഇലക്ട്രിക്കിലോട്ട് മാറേണ്ട സമയം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടറിലോട്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം മാറേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ 4 മോഡലും ധൈര്യമായിട്ട് എടുക്കാം. ഓലയുടെ കാര്യത്തിൽ ഞാൻ സർവീസ് നല്ലതാണെന്ന് പറയുന്നില്ല, കാരണം സർവീസിൽ എനിക്കൊരു പേടിയുണ്ട്. ബാക്കി 3 വാഹനങ്ങളുടെ സർവീസും ഓക്കെ ആണെന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.